ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് കുറച്ച് അസുഖം കേട്ടോ, വേറെ ഒന്നുമല്ല, നല്ല ജലദോഷവും പനിയായിരുന്നു. ഇപ്പം സൗണ്ടൊക്കെ കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എൻ്റെ വീട്ടിൽ തയ്യാറാക്കിയ കാപ്പിയുടെ ഒരു വീഡിയോ ആണ്. എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചില കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇന്നത്തെ രാവിലെ നമ്മളെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉഴുന്നുവടയും ഇഡലിയും സാമ്പാറുമാണ്. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയൊന്നും ഇല്ലാത്ത നല്ല രുചികരമായിട്ടുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കുറച്ച് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സാമ്പാറാണ് നമ്മുടെ ഇഡലി. എത്ര വേണേലും നമ്മൾ ഈ സാമ്പാറും കൂട്ടി കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ അടുപ്പ് കത്തിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗ്യാസിൽ സാധാരണ ഇഡലി തയ്യാറാക്കാറില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ ഇപ്പോഴത്തേക്ക് വില വെച്ച് നോക്കുമ്പം നമ്മുടെ ഇഡലി പുഴുങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ, ഇഡലി ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസ് തീരും കേട്ടോ. അതുകൊണ്ട് തന്നെ അടുപ്പിലാട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇരുട്ട്. അതുപോലെ തന്നെ എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി കേട്ടോ. അത് കാരണം ട്രൈപാഡ് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ഒരാളെ സഹായമില്ലാതെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ മോൾക്ക് ഒരു 8 മണിക്ക് ട്യൂഷന് പോകണം, അതുകൊണ്ട് അവളെ വിളിച്ചുണർത്തി. അവളെ കൊണ്ടാട്ടോ ഈ വീഡിയോ കുറച്ചൊക്കെ എടുത്തത്, ഒരു 4 വീഡിയോസ് അവളെ കൊണ്ടാണ് എടുത്തത്. ബാക്കിയൊക്കെ ഞാൻ കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്തായിട്ടോ എടുത്തത്. പെട്ടെന്ന് ഒരു ട്രൈപാഡ് വാങ്ങിക്കണം, അല്ലാതെ പറ്റത്തില്ല കേട്ടോ. വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ്. ഇനി പിള്ളേർക്കൊക്കെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അവരങ്ങ് പോവും, അപ്പോൾ അവർക്കുള്ള സഹായമൊന്നും പറ്റത്തില്ല. പിന്നെ മോനെ കൊണ്ടും കുറച്ച് വീഡിയോസൊക്കെ എടുപ്പിച്ച്, ഇപ്പം എൻ്റെ കയ്യിലാട്ടോ ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ വിറവടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ച് വച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് വേറൊരു ഇഡലി ചെമ്പുണ്ടായിരുന്നു, അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ അടിത്തട്ടിൽ ഇഡലി വച്ചേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് വെള്ളം കയറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ഇഡലി ചെമ്പ് വാങ്ങിച്ചു കേട്ടോ. അടുപ്പി വയ്ക്കണമെന്ന് വിചാരിച്ചതേ ഇല്ല, പിന്നെ പിന്നെ പെതുക്കെ പെതുക്കെ അടുപ്പി വെച്ചു. അപ്പോൾ ഇഡലി ചുടാനായിട്ട് ഞാൻ മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ആട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കും. പക്ഷേ എൻ്റെ വീട്ടിലിപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എരിവുള്ളൊരു പച്ചമുളകാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ കടിക്കുകയാണെങ്കിൽ ഭയങ്കര നീറ്റലായിരിക്കും നാക്കിന്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ചേർത്തിട്ടില്ല. സാധാരണ നമ്മൾ പച്ചക്കറിയിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കും. സംസാരിക്കുമ്പോൾ നല്ല മൂക്കടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇഡലി ചെമ്പിലെ പാത്രത്തിലേക്ക് ഞാൻ ഓരോ തട്ടിലും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡലി പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. അങ്ങനെ ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ഇഡലി ആ ചെമ്പ് അതിനകത്തോട്ട് എടുത്ത് വയ്ക്കും കേട്ടോ. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡലി പെട്ടെന്ന് തന്നെ ആവും. അപ്പോഴും ഞാനാണെങ്കിൽ ഇഡലിയൊക്കെയുള്ള മാവ് ഒഴിച്ചു കൊടുത്തു, പക്ഷേ ആ വീഡിയോ സ്കിപ്പായിപ്പോയി. അടുത്ത റൗണ്ട് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ റൗണ്ടത്തെ വീഡിയോ സ്കിപ്പായിപ്പോയി കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ ഇഡലിയൊക്കെ എടുത്ത് പാത്രത്തിലിട്ടതിന് ശേഷം രണ്ടാമത് ഇഡലിക്ക് മാവൊഴിക്കുന്ന വീഡിയോ ആട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈയും കൊണ്ട് മൊബൈല് വെച്ചും കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് പാത്രത്തിലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാനൊരു പേപ്പർ എടുത്ത് ആ മാവ് ആ പാത്രത്തിൽ നിന്നും തൂത്ത് കളഞ്ഞത്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ പാത്രത്തിന് മുകളിൽ ഇഡലി എടുത്തതിന് ശേഷം അത് പറ്റിയിരിക്കുന്നതെന്നും എടുത്ത് കളയാൻ പറ്റിയില്ല. അതോട് തന്നെ എടുത്തു വെച്ച് അവിക്കും കേട്ടോ. മോൾക്ക് 8 മണിക്ക് പോകണം, അപ്പോൾ അതിനു മുമ്പേ കാപ്പിയൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോഴും ഞാൻ ഇഡലിക്കുള്ള മാവൊക്കെ എടുത്ത് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നേരെ ചായ കുടിക്കാൻ പോകും കേട്ടോ. ചായ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയാണ് കേട്ടോ ചായ രാവിലെ ഇട്ട് വെച്ചത്. അത് ഗ്യാസിൽ തന്നെ കേട്ടോ ഇടുന്നേ. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇഡലി വെന്തോന്ന് നോക്കുക കേട്ടോ. ഞാനൊരു പറിച്ച് ഈർക്കിലെടുത്തതിന് ശേഷം നമ്മുടെ ഇഡലിയിലൊക്കെ ഒന്ന് കുത്തി നോക്കി. അപ്പം വലിയ രീതിയിൽ മാവ് പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഇഡലി വെന്തെന്നാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തു നിന്ന് ഇഡലി ഇരിക്കുന്ന തട്ടിഞ്ഞെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. കാര്യം ഇവിടെ മൊത്തം ഈ വിറവിൻ്റെ ആ ഒരു പൊടിപടലങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിനി രണ്ടാമത്തെ അടുക്കളയിൽ കൊണ്ടുവച്ച് ഇഡലികൾ അതിൽ നിന്ന് എടുക്കുക കേട്ടോ.
ഇഡ്ഡലി അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അടിത്തട്ടിലെ ഇഡ്ഡലി ആണെങ്കിൽ ഒരിക്കലും അടി പിടിക്കത്തില്ല. പക്ഷെ മുകളിലത്തെ തട്ടിൽ ചെറുതായിട്ടൊന്ന് അടി പിടിക്കാറുണ്ട്. അതൊരു നമ്മൾ കുറച്ച് നേരം ഒന്ന് ആറാനായിട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും അടിയിൽ പിടിക്കത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഇഡ്ഡലിയും സാമ്പാറെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോക്കും, ഇവിടെ അണ്ണന് അമ്മയ്ക്ക് അതുപോലെ തന്നെ മോന് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ദോശ കേട്ടോ. അവർക്ക് മൂന്ന് പേർക്കും ദോശയാണ് ഒരുപാട് ഇഷ്ടം. പക്ഷേ ഇവർ ഇഡ്ഡലിയെ കുറ്റം പറയുമെങ്കിലും മോനൊഴിച്ച് ബാക്കി എല്ലാവരും ഇഡ്ഡലി കഴിക്കുകയൊക്കെ ചെയ്യുകയും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം ഇഡ്ഡലി ചെമ്പിൽ നിന്ന് ഞാൻ ഇഡ്ഡലിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇഡ്ഡലിക്ക് മാവ് ഒഴിച്ച് വെച്ച് അടുപ്പിൽ വെച്ച് കേട്ടോ. ഇനി ഇന്ന് ഉഴുന്നോട തയ്യാറാക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ ഇച്ചിരി ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ തോരൻ പരിപ്പാട്ടോ. നമ്മൾ മാവേലി എന്ന് വാങ്ങിച്ചാൽ ഒരു സൈസ് കട്ടിയുള്ള തോരൻ പരിപ്പാണിത്. അപ്പോൾ ആ തോരൻ പരിപ്പ് ഇച്ചിരി തോനെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് ഉപ്പും കൂടെ വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകി എടുത്തതിന് ശേഷമാണ്, ചിലവർ കഴുകുന്നത് കണ്ടിട്ടില്ല തോരൻ പരിപ്പ്. പക്ഷേ ഞാനാണെങ്കിൽ തോരൻ പരിപ്പ് കഴുകുക കേട്ടോ. വെള്ളത്തിയിട്ട് കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിലിട്ട് അടച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇത് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രുചിയാട്ടോ ഈ സാമ്പാർ കഴിക്കാനായിട്ട്. ഇഡ്ഡലിക്കൊപ്പം കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മൾ എത്ര ഇഡ്ഡലി വേണമെങ്കിലും കഴിക്കും. ഇപ്പം ഇഡ്ഡലി കുറ്റം പറയുന്നവർ തന്നെ ഈ സാമ്പാർ ഉണ്ടെങ്കിൽ ഒരു ആറെണ്ണമെങ്കിലും കഴിക്കും. അത്രയ്ക്ക് നല്ല രുചിയാണ് ഈ സാമ്പാർ. പച്ചക്കറികളൊന്നും അധികം വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയാൽ മതി. ക്യാമറ അടന്നിങ്ങനെ ഒരുപാട് അനങ്ങുന്നത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും. അതുകൊണ്ടാട്ടോ അങ്ങനെ. ഇതിപ്പം മോനാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഉള്ളി അരിയുന്ന വീഡിയോ എടുക്കുന്നത് മോനാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 20 കൊച്ചുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാട്ടോ ഈ കറി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം സാമ്പാർ അല്ല, സാമ്പാറല്ല, പരിപ്പ് കുക്കറിൽ ഇരുന്ന് വേവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. മോനെ കൊണ്ടാട്ടോ ഈ വീഡിയോ ഞാൻ എടുപ്പിച്ചത്. അത് അവന് ഇങ്ങനെ മൊബൈൽ അനക്കാതെയെന്ന് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. മോളാണെങ്കിൽ പിന്നും മൊബൈൽ അനക്കാതെയൊക്കെ വീഡിയോ എടുക്കും. അപ്പോൾ സവാള നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണ്ട. കൊച്ചുമുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാനൊരു കൂട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പം അതിനകത്തേക്ക് ഞാനിപ്പം കുറച്ച് കടല, കടലയെന്ന് പറയുമ്പം നമ്മൾ ഈ അവിലിനൊക്കെ ചേർക്കുന്ന കടല കുറച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉഴുന്ന് ചേർക്കണം. അതിനുശേഷം കുറച്ച് നല്ലമുളക് ചേർക്കണം. നമ്മുടെ വീട്ടിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് എന്ത് ജീരകം, നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കരിജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനാണെങ്കിൽ ഇവിടെ കരിജീരകം വളരെ കുറവായതുകൊണ്ട് മല്ലിയുടെ കൂടെ ആട്ടോ ചേർത്ത് പൊടിച്ചെടുത്തത്. ഇനി ഇതിനകത്തൊരു 2 പിടി തേങ്ങ ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് തേങ്ങ ഒരുപാടങ്ങ് മൂപ്പിക്കില്ലേ, തേങ്ങ ഒരുപാട് മൂപ്പിക്കാതെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. പിന്നെ പൊടികളങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കായം നമ്മൾ ചേർക്കുന്നത് സാമ്പാർ തയ്യാറാക്കുന്ന സമയത്ത് കായം ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മറ്റേ സാമ്പാർ പച്ചക്കറികളൊക്കെ ഉള്ള സാമ്പാറാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കൂട്ട് അതിനകത്തേക്ക് അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഞാൻ അങ്ങനെയും തയ്യാറാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലിപ്പം പച്ചക്കറികളൊന്നുമില്ല, കുറച്ച് ഉള്ളി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തക്കാളി മാത്രമേ ഉള്ളൂ, എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ മഞ്ഞപ്പൊടി എപ്പോഴും ചേർക്കാൻ മറന്നുപോയി. പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം അത് ആറിയതിന് ശേഷം, നല്ല രീതിയിൽ ആറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. ഈ മിക്സി ഇങ്ങനെ ഇരിക്കുന്നത് മിക്സിയുടെ ജാർ ഇങ്ങനെ ഇരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതിന് ഒരുപാട് നാളായി മിക്സി ഇട്ട് ചള്ളാവുന്നുമില്ല, ഒന്നുമില്ല. പ്രീതിയുടെ മിക്സിയാണ് അത്. പക്ഷേ അതിൻ്റെ ആ പിടിയുടെ ഒരു കറുത്ത കവറിങ്ങൊക്കെ പോയി. അപ്പം നമ്മുടെ കടലതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും കടല കടിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഇതൊന്ന് ആറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന്
നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം. ചില ആൾക്കാർക്ക് സാമ്പാറിനകത്ത് കടല കടിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനത്തെയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുക് വേണ്ട കേട്ടോ, ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച് കഴുകി വെച്ചിരുന്ന ആ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ശകല ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്തോ, കാര്യം നമ്മുടെ ഉള്ളിയൊന്നും വഴന്ന് കിട്ടത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. സാധാരണ ദോശയെക്കാളും ഒക്കെ നമുക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ, ഈ സാമ്പാർ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഒന്ന് ഇഡ്ഡലിയും കൂടെ ഇതിൻ്റെ ഇഡ്ഡലിയും സാമ്പാറിൻ്റെയും കൂടെ ഉഴുന്ന വടയും കൂടെ തയ്യാറാക്കുകയെന്ന്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ എന്ന് വിചാരിച്ചിട്ട് തയ്യാറാക്കിയിട്ട്, ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ മീനിനൊക്കെ ചേർക്കുന്ന പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. പച്ചമുളകും പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി ഒന്ന് വന്നതിന് ശേഷം നമ്മുടെ കുക്കറിൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ആ ഒരു കടലയെന്ന് പറയുമ്പോൾ സോറി തോരൻ പരിപ്പ്, സാമ്പാർ തോരൻ പരിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടില്ല കേട്ടോ, കാര്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എടുക്കാൻ ഈ മൊബൈലും കൊണ്ട് എൻ്റെ കൂടെ പാടാണ്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഒഴിച്ചതിന് ശേഷം ആട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഇത് മനസ്സിലായോ, നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടലയാട്ടോ ഇത്. ഇപ്പം പിള്ളേർക്കൊക്കെ സ്കൂൾ തുറക്കാറായില്ലേ, എല്ലാ കൂട്ടുകാരും പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തോ, ഞാനും എടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പം നമ്മുടെ ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഞാനാണെങ്കിൽ കുറച്ച് പുളിയാണെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിരുന്നേ, എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിഴിഞ്ഞെടുത്ത് നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് തക്കാളി ചേർത്ത് കൊടുത്താലും പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നെങ്കിലേ നല്ല രുചി വരത്തുള്ളൂ നമ്മുടെ ഈ കറിക്ക്. ഇനി ഇതിനകത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടികളൊക്കെ ചേർത്ത് അരച്ച് വെച്ചില്ലായിരുന്ന, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറുകിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിച്ച് എടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ലൂസായിട്ട് ഇരിക്കണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി എടുക്കാം. എങ്ങനെയാണേലും നല്ല രുചിയാട്ടോ ഈ സാമ്പാറിന്. അപ്പം നമ്മുടെ സാമ്പാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കടുക് പൊട്ടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തില്ലായിരുന്നല്ലേ, അപ്പോൾ ഇപ്പം എന്തായാലും കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി തണ്ടെ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിവം, നമ്മുടെ ഉഴുന്നുവടയുടെ പരിവം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഉഴുന്നിൻ്റെ മാവ് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അത് പൊങ്ങി വരുവാണെങ്കിൽ നല്ല പരിവാട്ടോ മാവ്. മാവിനകത്ത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് നമുക്ക് അരഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുത്തേക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സോഡാപ്പൊടി ആട്ടോ, സോഡാപ്പൊടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊരു ഒരു മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്നു, ഇപ്പം നല്ല പരിവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനാണെങ്കിൽ കുറച്ച് വറ്റൽമുളക്, അതുപോലെ തന്നെ കൊച്ചുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് വെച്ചിരുന്നു. ഇനി ഈ ഉപ്പ് ചേർക്കുന്ന സമയത്ത് തന്നെ ഇതും കൂടെയൊക്കെ ഇട്ട് വയ്ക്കാം. ഉപ്പ് ചേർത്ത ഉടനെ പിന്നെ ഉഴുന്നുകൂടെ തയ്യാറാക്കിക്കോണം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നതേ, വീഡിയോ സ്കിപ്പായി പോയതാണ്, 2 ടേബിൾ സ്പൂണോളം കടലമാവ് കേട്ടോ. നമ്മുടെ ഉഴുന്നുകൂടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല രുചിയായിട്ടോ കടലമാവ് ചേർത്ത് കൊടുത്താൽ. ഞാൻ കടലമാവ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വീഡിയോ സ്കിപ്പായി പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കൈയും കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. ഇപ്പോൾ അപ്പോൾ രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ സ്കിപ്പായിപ്പോകും. കണ്ട ഒരു മഞ്ഞ നിറം നിങ്ങൾക്ക് തോന്നില്ലേ, അതിൻ്റെ ആട്ടോ. ഇനി നമുക്കൊരു ഇരുമ്പേട്ടി എടുക്കാം. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങനെ വറുക്കാനും പൊരിക്കാനും ഒക്കെ സാധാരണ സൺഫ്ലവർ ആട്ടോ ഉപയോഗിച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് മോള് എന്താണ് ട്യൂട്ടോറിയൽ പോയിട്ട് വന്നു കേട്ടോ. 8 മണി മുതൽ 9:30 വരെ ഉള്ളായിരുന്നു ക്ലാസ്. 9:30 ശേഷം ആട്ടോ ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കിയത്. അണ്ണൻ ഉഴുന്നോടെ ഉണ്ടാക്കുന്നതിന് മുമ്പേ ആഹാരവും കഴിച്ചിട്ട് പോയി കേട്ടോ. മോള് ഒരു ഇഡ്ഡലിയും കഴിച്ചുകൊണ്ട് പച്ചയ്ക്ക് കഴിച്ചിട്ട് പോയിട്ട് അവൾ തിരിച്ച് വന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് വിശന്ന് നിൽക്കുക കേട്ടോ. അപ്പോഴെനിക്കിത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാത്ത് നിൽക്കുമായിരുന്നു.
അപ്പോൾ ആദ്യം ഞാൻ ഉഴുന്നോടെ കൈ വെച്ചപ്പോൾ ശരിയായില്ല കേട്ടോ, എൻ്റെ കയ്യിൽ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചേ. അതിനുശേഷം ഞാൻ കൈയും കൊണ്ട് തുണിയും കൊണ്ട് കൈ തുടച്ചതിന് ശേഷം വെള്ളം നല്ല രീതിയിൽ കയ്യിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഹോളാക്കി എടുത്ത് കേട്ടോ. ഞാൻ ചെറുതായിട്ടേ ഉണ്ടാക്കിയുള്ളൂ, എന്നാൽ പെട്ടെന്ന് അകമൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് വിൽക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിപ്പോൾ ഏത് രീതി ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോഴും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി അതിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇച്ചിരി മാറി നിൽക്കും, കാര്യം ഇതിങ്ങനെ വെള്ളം നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ എണ്ണ ഇങ്ങനെ തിളച്ച് പൊങ്ങും കേട്ടോ. അപ്പം കാണുമ്പോൾ പേടിയാവും. അപ്പോൾ ഒരു വശത്ത് നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. ഈ ഉഴുന്നോടെ നല്ല രുചി കേട്ടോ കഴിക്കാനായിട്ട്. കാര്യം കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉഴുന്നോടേക്ക് നല്ലൊരു ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ തയ്യാറാക്കുമ്പം അതിനകത്തേക്ക് ഈ അരിപ്പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൈദ. പക്ഷേ സത്യം പറയാലോ അത്ര ഒരു ടേസ്റ്റ് വന്നില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ അരിപ്പമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടലമാവ് ചേർത്തുണ്ടാക്കി കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ കടയിലൊക്കെ എന്താ ഈ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റ്. അതുപോലെ തന്നെ എണ്ണ ശകലം പോലും പിടിക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് നല്ല രുചിയായിരിക്കും. ഇവിടെ ഉഴുന്നോടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഷേപ്പൊന്നും നോക്കണ്ട, കാര്യം ഷേപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ എന്നാലും രുചി നല്ലതാട്ടോ. ഇനി ബാക്കി എല്ലാ ഉഴുന്നോടെയും ഇതുപോലെ തന്നെ തയ്യാറാക്കി ആക്കിയെടുക്കും. അപ്പം ആര്യ സ്കൂൾ ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. ഇപ്പം ഉഴുന്നോടെയും ഇഡലിയും സാമ്പാറും ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതാട്ടോ നമ്മുടെ പുതിയ ഗ്യാസ് അടുപ്പ്. അത് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. മൊത്തവും പൊടി കയറിയെന്ന് തോന്നുന്നു, ഇവിടെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അത് കയറിയെന്ന് തോന്നുന്നു. അത് ഇതുവരെ ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ സമയം കിട്ടിയില്ല, പഴയത് തന്നെ വയ്ക്കുവാണ്. സത്യം പറഞ്ഞാൽ അതൊരു 10-15 വർഷം പഴക്കമുള്ളൊരു ഗ്യാസ് സ്റ്റൗവാണ് കേട്ടോ. ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്ത് അത് അങ്ങ് കേടായി. അപ്പം പുതിയത് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതുവരെ ട്യൂബൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ അട്ടിപൊളി ഉഴുന്നോട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. ഈ ഉഴുന്നോടെ തയ്യാറാക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. കണ്ടോ, ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഉഴുന്നോടയ്ക്കകത്ത്. പിന്നെ രാവിലെ ഉഴുന്നോടെ ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടിയില്ല. കാര്യം എനിക്ക് വീഡിയോ എടുക്കുകയും വേണം. അപ്പം അണ്ണൻ സാമ്പാറും ഇഡലിയും മാത്രം കഴിച്ചുകൊണ്ടാട്ടോ പോയത്. അപ്പം അണ്ണനെ തിരിച്ചു വരുമ്പോഴത്തേക്കും കൊടുക്കും. മോന് ഭയങ്കര താല്പര്യമൊന്നുമില്ല. അവൻ ഈ എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നതിന് യാതൊരു താല്പര്യമില്ല കേട്ടോ. അവൻ അങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ എനിക്കും വേണുണ്ടനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ മോക്കുമൊക്കെ എണ്ണ പലഹാരങ്ങൾ. പക്ഷേ എണ്ണ പലഹാരങ്ങൾ നമ്മളധികം കഴിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കി കഴിക്കും. വല്ലപ്പോഴും ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ സാമ്പാറിന് നേരത്തെ കടുക് വറുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം സാമ്പാറിന് കടുക് വറുക്കുവാണ്. അപ്പം ഒരു പാത്രം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് സാമ്പാറിലേക്ക് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ട് ഇടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നാടുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. അടുത്ത റൗണ്ട് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും എൻ്റെ ട്രിപ്പ് അടുങ്ങി എത്തുമെന്ന് എനിക്കറിയത്തില്ല. ഓൺലൈനിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എത്തുവാണെങ്കിൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം നിൽക്കും നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടേ. അപ്പം നമ്മുടെ സാമ്പാറിലേക്ക് കടുകറുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനെന്തായാലും എനിക്കങ്ങ് വിശന്ന് കണ്ണ് കാണാൻ വയ്യ കേട്ടോ. ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ്. ഓ, സാമ്പാർ കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവും കേട്ടോ. പെട്ടെന്ന് ഇഡലി കഴിക്കാനായിട്ട് തോന്നുവാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ. പിന്നെ പനിയൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ സൗണ്ടിനൊക്കെ ഒരു അസ്വസ്ഥതയും ക്ഷീണമൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. അപ്പം ഇഡലിയൊക്കെ എടുത്തു വെച്ച് അതിലേക്ക് നല്ല സാമ്പാറൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് ഉഴുന്നോടെ നല്ല തൂക്കി തിരഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ നല്ല മുരിഞ്ഞ ഉഴുന്നോടെ നോക്കി തിരഞ്ഞെടുക്കുക. അപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ഇഡലിയും 2 ഉഴുന്നോടെയും അതുപോലെ തന്നെ സാമ്പാറും എടുക്കുക കേട്ടോ. ഇഡലി ദോശയൊക്കെ ആണെങ്കിൽ 3 എണ്ണേ കഴിക്കത്തുള്ളൂ. പക്ഷേ ഇഡലിയൊക്കെ ആണെങ്കിൽ ഞാൻ 4 എണ്ണം കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒച്ചിലേ മുതൽ. അപ്പോൾ
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.